ഒരു അംഗീകാരം നമ്മളെ തേടിയെത്തണമെങ്കിൽ ഒരു നമ്മൾ ഒരു ഒരു ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ നമുക്ക് കിട്ടുന്നതല്ല. കർഷക തൊഴിലാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഷിക വൃത്തിയിലുള്ള പ്രവൃത്തി ചെയ്യുന്ന ആളെയാണ് കർഷക തൊഴിലാളി എന്ന് പറയുന്നത്. എനിക്ക് ഇത്ര അംഗീകാരങ്ങളൊക്കെ കിട്ടി ഞാൻ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ 63 വയസ്സായി. ഏതാണ്ട് ഒരു 10-50 കൊല്ലത്തെ അധ്വാനമാണ്. എൻ്റെ പേര് ഫ്രാൻസിസ് കൈതക്കുളത്ത്. കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി പ്രദേശത്ത് മരുതോങ്കര പഞ്ചായത്തിൽ എൻ്റെ വല്യപ്പൻ, അതായത് ഗ്രാൻഡ് ഫാദർ, ഒരു 120 വർഷം മുമ്പ് ഇവിടെ കുടിയേറിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ 2 തലമുറയിൽപ്പെട്ട ഒരു മകനാണ് ഞാൻ. ഞാൻ 30 വർഷത്തെ കായിക അധ്യാപക വൃത്തിക്ക് ശേഷം ഞാൻ മുഴുവൻ സമയം ഒരു കർഷകനാവുകയുണ്ടായി. അപ്പോൾ എന്നെ തേടിയെത്തിയത് ഒരുപാട് അംഗീകാരങ്ങൾ എന്നെ തേടിയെത്തുകയുണ്ടായി. കാരണം ഒരു അംഗീകാരം നമ്മളെ തേടിയെത്തണമെങ്കിൽ ഒരു നമ്മൾ ഒരു ഒരു ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ നമുക്ക് കിട്ടുന്നതല്ല. എനിക്കിപ്പോൾ 63 വയസ്സായി. ഒരു 50-55 കൊല്ലത്തെ അധ്വാനമാണ് ഈ ഒരു രീതിയിലേക്ക് ഈ എൻ്റെ കുടുംബത്തെയും എൻ്റെ കൃഷിയിടത്തെയും ഉയർത്തിയെടുക്കാൻ എനിക്ക് സാധിച്ചത്. കാരണം ഞാൻ ഒരു ജീവിതത്തിൽ എനിക്ക് വിശ്രമം എന്ന് പറയുന്ന എൻ്റെ ജീവിതത്തിൽ ഉറക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഞാൻ കൃഷി എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നതായിരുന്നു. അത് പറയാനുള്ള കാരണം, അന്ന് ദാരിദ്ര്യത്തിൽ അങ്ങ് തിരുവിതാംകൂർ ഭാഗത്ത് നിന്ന് ദാരിദ്ര്യത്തിൽ നിന്ന് വയറുനിറച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുതിയ സ്ഥലങ്ങൾ തേടിയെത്തിയതാണ് നമ്മളെ പൂർവികന്മാർ. അപ്പോൾ അന്ന് വിദ്യാഭ്യാസമോ മറ്റുള്ള അറിവുകളോ ഒന്നും സാങ്കേതികമായിട്ടോ ഒന്നും അറിയത്തില്ല. ഈ രീതിയിലായിരുന്നില്ല അന്നത്തെ കാലഘട്ടം. ഇന്നിപ്പം ഈ ഇവിടെ കാണുന്ന, നിങ്ങൾക്ക് മുന്നിൽ കാണാൻ സാധിക്കും, ഇവിടെ കാണുന്ന കൃഷിയും കൃഷിരീതികളും അധ്വാനവും മുഴുവൻ എൻ്റെയും ഒരു സഹായിയുടെയും ശ്രമഫലമായിട്ടാണ്. കാരണം ഞാൻ റിട്ടയർമെൻറ്റിന് ശേഷം ഫുൾ സമയം കാർഷിക രംഗത്ത്. കാരണം എനിക്കറിയാവുന്ന അടുത്തത് കൃഷി മാത്രമേ ഉള്ളൂ. ഞാൻ ശരിക്കും ഒരു കർഷക തൊഴിലാളിയാണ്. കർഷക തൊഴിലാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഷിക വൃത്തിയിലുള്ള പ്രവൃത്തി ചെയ്യുന്ന ആളെയാണ് കർഷക തൊഴിലാളി എന്ന് പറയുന്നത്. മുതലാളി എന്ന് പറയുന്ന മുതലിനെ ലാളിക്കുന്ന ആളാണ് എനിക്ക്. പക്ഷേ എനിക്ക് മുതലുമുണ്ട്. എനിക്ക് ഞാനൊരു കർഷക തൊഴിലാളിയാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും അത്യാവശ്യം ചെയ്യാനുള്ള അറിവുമുണ്ട്. അതിനുള്ള ആരോഗ്യം തമ്പുരാൻ എനിക്ക് തന്നിട്ടുണ്ട്. ഇവിടെ എനിക്ക് ആകെ 3 ഏക്കർ സ്ഥലമേ ഉള്ളൂ. എൻ്റെ അച്ഛൻ എനിക്ക് 5.5 ഏക്കർ സ്ഥലം വീതം തന്നതാണ്. പക്ഷേ ചില കാരണങ്ങളാൽ കുറേ കൃഷിയൊക്കെ ചെയ്ത് കുറേ പാട്ടത്തിനൊക്കെ എടുത്തു, കുറേ കടങ്ങ് ബാധ്യത വന്നു, അങ്ങനെ കുറച്ച് സ്ഥലം വിൽക്കേണ്ടി വന്നു. അങ്ങനെ ആ ബാധ്യതയൊക്കെ നിർത്തി അതിനുശേഷമുള്ള 3 ഏക്കറും അല്പം ചില്ലറ സ്ഥലവുമുണ്ട്. ഇവിടെ ഒരു സമ്മിശ്ര കൃഷി രീതിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ 120 വർഷം മുമ്പ് എൻ്റെ വല്യച്ഛൻ വന്ന കാലത്ത് വെച്ച തെങ്ങുണ്ട് ഇവിടെ നിപ്പ്. എൻ്റെ ഫാദർ വെച്ച തെങ്ങുണ്ട്. 70 വർഷം പ്രായമുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. അതേയുള്ള ആദായവും കാണാം. ഇവിടെ എനിക്ക് കുറ്റ്യാടി തെങ്ങ് മാത്രമേ ഉള്ളൂ. വേറെ ഒരു തെങ്ങുന്തൈയും ഞാൻ വെച്ചിട്ടില്ല. പക്ഷേ വെച്ചതെല്ലാം ഞാൻ അനുഭവിച്ചു. അതിനുശേഷമാണ് ഞാൻ കൃത്യമായ രീതിയിലുള്ള കുറ്റ്യാടി തെങ്ങുന്തൈയുടെ ഗുണമേന്മയെപ്പറ്റി ഞാൻ മനസ്സിലാക്കിയത്. ഒന്നത്. രണ്ട്, ഇത് ഈ 3 ഏക്കറിലും കംപ്ലീറ്റ് സമ്മിശ്ര കൃഷിയാണ്. ഇതിൽ കുരുമുളകുണ്ട്, കവുങ്ങുണ്ട്, ജാതിയുണ്ട്, ഗ്രാമ്പുണ്ട്, ഏലമുണ്ട്, ഔഷധ സസ്യങ്ങളുണ്ട്, പശുവുണ്ട്, ആടുണ്ട്, കോഴികളുണ്ട്, താറാവ്, 3-4 മീൻകുളങ്ങളുണ്ട്. എല്ലാം ഒരു ചെറുകിട കർഷകന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാനതെല്ലാം ഒതുക്കി നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ഞാനിത് നിർവഹിച്ചിട്ടുണ്ട്. നമ്മളെ ഈ ചെറിയ കൃഷിത്തോടാണെങ്കിലും നമുക്ക് ഒരു കുടുംബത്തിന് വേണ്ടുന്ന എല്ലാവിധ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഞാനിവിടെ സംരക്ഷിക്കുന്നുണ്ട്. പഴവർഗ്ഗം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 30 ഇനത്തോളം ഉണ്ട്. ഒരു 10 ഇനം മാവ് തന്നെയുണ്ട്, പ്ലാവ് തന്നെ ഒരു 10 ഇനമുണ്ട്. അത് കൂടാതെ തന്നെ മാംഗോസിനുണ്ട്, ബറാബയുണ്ട്, ഡ്രാഗൺ ഫ്രൂട്ടുണ്ട്, മിൽക്ക് ഫ്രൂട്ടുണ്ട്, അമ്പഴമുണ്ട്, ഒരു 4 ഇനം ചാമ്പയുണ്ട്, 3 ഇനം പേരയുണ്ട്, മുന്തിരിയുണ്ട്. അങ്ങനെ എല്ലാ ഇനങ്ങളും നമ്മളെ തൊടിയിൽ നമ്മളെ കാലാവസ്ഥയ്ക്ക് പറ്റുന്ന ഇനങ്ങളൊക്കെ ഫ്രൂട്ട്സുകൾ ഞാൻ കുഴിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ കുറ്റ്യാടിത്തെങ്ങിൻ്റെ ഈ ഉൽപ്പാദനത്തിന് പ്രേരണ കിട്ടിയത് 2016-17 കേരള ഗവൺമെൻറ്റ് കേരകേസരി അവാർഡ് കിട്ടിയതിന് ശേഷമാണ്. അപ്പം കോഴിക്കോട് നിന്ന് ഡെപ്യൂട്ടി ഡയറക്ടർമാരും ഒരു സംഘവും ഇവിടെ വന്നു.
അപ്പം ഞാൻ ശരിക്കും പ്രോപ്പർ കുറ്റിയാടിത്തെങ്ങിൻ്റെ സെൻറ്ററിലാണ് ഞാനുള്ളത്. കാരണം മരുതോങ്ങര പഞ്ചായത്തും കാവിലുംപാറ പഞ്ചായത്തുമാണ് കുറ്റിയാടിത്തെങ്ങിൻ്റെ കേന്ദ്രം. സമീപ പ്രദേശങ്ങളെ മൂന്ന് പഞ്ചായത്തുകളും അതിൻ്റെ ബോർഡർ മാത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കോഴിക്കോടുന്ന DD വന്ന് എന്നെ അനുമോദിക്കാൻ വന്നതാണ്. കേരകേസരി അവാർഡ് കിട്ടിയപ്പം അവരെന്നോട് പറഞ്ഞു, മാഷ നിങ്ങളൊരു പണി ചെയ്ത് കുറ്റിയാടിത്തെങ്ങിൻ്റെ മാത്രമുള്ളൊരു നേഴ്സറി തുടങ്ങാൻ പറഞ്ഞു. ഏഷ്യയിലെ ഏറ്റവും ഗുണമേന്മയുള്ള തേങ്ങയാണ് കുറ്റിയാടിത്തെങ്ങിൻ്റെ. അത് ഈ കുറഞ്ഞ സ്ഥലത്ത് മാത്രമേ ഇതിൻ്റെ വിത്തുള്ളൂ. അതിൻ്റെ ഒരു മാതൃക ഒരു വിത്തുൽപാദന കേന്ദ്രമാണിത്. ഇതിപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് ഓരോ തേങ്ങയും സെലക്ട് ചെയ്തിട്ട് അതിൻ്റേതായ രീതിയിൽ അതിൻ്റെ പൂർണ്ണ വളർച്ച എത്തിക്കാൻ വേണ്ടി ഞാൻ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഞാനിവിടെ തെങ്ങും തേ കുഴിച്ചു നോക്കുന്നു പറഞ്ഞാൽ തേങ്ങ അതിൻ്റേതായ യൂണിറ്റിൽ വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ച് ഒരു 85% വെള്ളം വറ്റിയ തേങ്ങ മാത്രമേ ഞങ്ങൾ ഈ തെങ്ങും തേക്ക് ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഞങ്ങൾ തേങ്ങ ഒരു യൂണിറ്റായിട്ട് വെക്കുള്ളൂ. അതിൻ്റെ അകത്ത് മണ്ണിടുകയില്ല, വളമിടുകയില്ല. നിങ്ങൾക്കത് ഞാൻ പിന്നെ കാണിച്ചു തരുന്നതാണ്. അതാണ് ഏറ്റവും കരുത്തുള്ള വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പൂർവികന്മാരെ ചെയ്ത ആ തെങ്ങിൻ്റെ വിത്തുകളാണ്. അവർ ഏതെല്ലാം രീതിയിൽ എങ്ങനെ കൃഷി ചെയ്തോ, എങ്ങനെ വിത്ത് ഉൽപ്പാദിപ്പിച്ചോ, ആ രീതിയിലാണ് ഞാൻ ഇന്ന് ഈ വിത്തുകൾ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് കൊടുക്കുന്നത്. കുറ്റിയാടിത്തെങ്ങിൻ്റെ ഗുണമേന്മ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏഷ്യയിലെ ഏറ്റവും നമ്പർ 1 തെങ്ങും തെങ്ങാണ്. ഇത് ഇന്ത്യയിലെ ഏത് കാലാവസ്ഥയിലും പിടിക്കുന്നതാണ് 1. 2. ഏത് മലമ്പ്രദേശത്തും ഏത് കുന്നിൻ്റെ മുകളിലും ജലസേചനം പോലുമില്ലാതെ സമ്പുഷ്ടമായ രീതിയിൽ ഇതിൻ്റെ തേങ്ങ നല്ല പോലെ നമുക്ക് കിട്ടുന്നതാണ്. അതിന് ന്യായമായ രീതിയിലെ വളപ്രയോഗമൊക്കെ മതി. നമുക്ക് ഏറ്റവും ഗുണപ്രദവും നമ്മുടെ കാലാവസ്ഥയിൽ ഏറ്റവും പറ്റുന്ന ഒരു വിളയാണ് ഈ കുറ്റിയാടിത്തെങ്ങും തേ എന്ന് പറയുന്നത്. ഇതിന് എത്ര വെയിലടിച്ചാലും അല്ലെങ്കിൽ എത്ര മഴ വന്നാലും എത്ര മഞ്ഞ് കൊണ്ടാലും ഈ തെങ്ങിന് യാതൊന്നും സംഭവിക്കില്ല. നല്ല പ്രതിരോധ ശക്തി ഉള്ളതുമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ന്യൂനത എന്ന് പറയുന്നത് 5 കൊല്ലം അല്ലെങ്കിൽ 6 കൊല്ലം എങ്കിലും വേണം ഇത് ചൊട്ടയിടാൻ. ഈ കുറ്റിയാടിത്തെങ്ങെന്ന് പറയുന്ന ഒരു 2 തലമുറ ഏകദേശം ഒരു 100 ചില്ലുവാൻ വർഷം ആദായം കിട്ടുന്ന തെങ്ങാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതേലുമുണ്ട് 100, 150 തേങ്ങയുണ്ട്. അത് ഈ വീണ്ടും ഇനി ഒരു 50 കൊല്ലം കൂടെ കിട്ടും. അതിനുള്ള ഒരു കരുത്താണ് ഈ കുറ്റിയാടിത്തെങ്ങിനുള്ളത്. ഞാൻ ഇത്രയും നേരം നിങ്ങളോട് പങ്കുവെച്ചത് കുറ്റിയാടിത്തെങ്ങും അതിൻ്റെ ഗുണവും അതിൻ്റെ മേന്മയും അതിൻ്റെ ഉപയോഗമൊക്കെ ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത്. അതാണ് നമ്പർ 1 എൻ്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞതാണ്. ഞാൻ വലിയൊരു വിദഗ്ധനല്ല, ശാസ്ത്രജ്ഞനല്ല, കൃഷി ഓഫീസറല്ല. എൻ്റെ അനുഭവവും നാട്ടുകാരുടെ അനുഭവമൊക്കെ കണ്ടുകൊണ്ട് ഞാൻ പറയുന്നത്. ഇനി അടുത്തത് ഞാൻ പറയാൻ വരുന്നത് കവുങ്ങിനെ പറ്റിയാണ്. നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് കാസർഗോഡൻ കവുങ്ങും തെയ്യാണ്. കാസർഗോഡൻ കവുങ്ങെന്ന് പറഞ്ഞാൽ നമ്മൾ കാസർഗോഡ് എന്ന സ്ഥലത്ത് നിന്ന് നമ്മളെ ജില്ലയിൽപ്പെട്ട സ്ഥലമാണ്. 14-ാമത്തെ ജില്ലയാണ് കാസർഗോഡ്. അവിടെ നിന്ന് സെലക്ട് ചെയ്ത അടയ്ക്ക കൊണ്ടുവന്നിട്ട് ബാഗിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ബാഗ് കാണാൻ പറ്റും. ഇത് ചെറിയ ബാഗാണ്. അപ്പോൾ അതിനനുസരിച്ച് അതിന് വളരാൻ പറ്റുകയുള്ളൂ. കാരണം അത്രയും വേരുകൾ ഇതിനകത്ത് ഇറങ്ങുകയുള്ളൂ. അപ്പം ഞാൻ എൻ്റെ പറമ്പത്ത് തന്നെ 4 ഇനം കവുങ്ങ് വെച്ചിട്ടുണ്ട്. 1 കാസർഗോഡന്, ഇതാണ് കാസർഗോഡന്. മറ്റേതൊക്കെ ഞാൻ വെച്ച എനിക്ക് ആദായം കിട്ടാൻ തുടങ്ങിയ. 2 ഇൻ്റർസ്റ്റേറ്റ് മംഗള, 3 മലേഷ്യൻ ചവർദാന്, മറ്റേ അടുത്തെന്ന് പറഞ്ഞാൽ മോഹി നഗർ. ഈ 4 ഇനവും ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്ക് എവിടെ നിന്ന് വന്നാലും എൻ്റെ സ്പോട്ട് കാണാം. ഇതിൻ്റെ ഗുണവും അതിൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞുതരാം. കാസർഗോഡൻ അടയ്ക്കയാണ് ഏറ്റവും കൂടുതൽ തൂക്കമുള്ളത്. 170 അടയ്ക്ക പൊളിച്ച് ഉണക്കിയ അടയ്ക്ക പൊളിച്ചാൽ നമുക്ക് 1 കിലോ കിട്ടും. ഇത് സമ്മിശ്ര കൃഷിത്തോട്ടത്തിൽ പെട്ടതാണ്. ഇതിപ്പോൾ റോബസ്റ്റ ഞാൻ കുറച്ച് ഒരു 100 റോബസ്റ്റ വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതിപ്പോൾ ശരിക്ക് എൻ്റെ അനുഭവത്തിൽ ഇതൊരു 8-ാമത്തെ കൊലയാണ് ഈ റോബസ്റ്റയ്ക്ക് കിട്ടുന്നത്. ആദ്യം കൊണ്ടുവച്ചു, അതിനുശേഷം നമുക്കൊരു 1 കൊല്ലം ഓരോ കൊല്ലവും നമുക്ക് ഓരോ കൊലകൾ കിട്ടും. നമ്മൾ അല്പം വളവും ഇട്ട് കൊടുക്കണം, അല്പം മണ്ണും കൂട്ടി കൊടുക്കണം. അതിന് പ്രത്യേക പരിചരണമൊന്നും വേണ്ട. നിങ്ങൾക്ക് കുണ്ട കാണുമ്പോൾ അറിയാം, നമ്മൾ കുറേ വളമൊക്കെ ഇട്ട് ചില പോലെ വെള്ളമൊക്കെ ഇട്ട് ഇതിപ്പോൾ അടുത്ത കൊലയാണ് വരാൻ പോകുന്നത്. ഈ കൊല തീരുമ്പോൾ ഇതാകും. അപ്പോൾ റോബസ്റ്റയുടെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു 10 കൊല്ലം 10 കൊല കിട്ടും എന്നുള്ളതാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണുന്നത് ഞാൻ തന്നെ കുഴിച്ചു വെച്ച തെങ്ങും തൈയാണ്. ഇത് T2D ആയത്. ഇത് ഞാൻ 50 എണ്ണം വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 ഇത് തന്നെ ഉള്ളൂ. ബാക്കിയെല്ലാം കൊമ്പൻ ചെല്ലിയൊക്കെ കുത്തിപ്പോയി.
ഇപ്പോ ഞാൻ പറഞ്ഞു ഞാൻ പുതിയ രീതിയിലുള്ള കൃഷി എന്ന് പറഞ്ഞാൽ ഈ കുഴിയുടെ ആഴം നിങ്ങൾ കാണുമ്പോൾ അറിയാം ഇതൊരു 1.5 മീറ്റർ എങ്കിലും താഴ്ച ഉണ്ടായിരുന്നു 2 മീറ്റർ വീതിയുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ലൈഫിൽ ഈ തെങ്ങ് നിൽക്കുന്നോടത്തോളം കാലം നമുക്ക് എന്ത് ചെയ്യേണ്ട തടം തുറക്കണ്ട എല്ലാം നമുക്ക് കുഴി കൊണ്ടിടാം അതാണ് ഈ ആഴത്തിലുള്ള കുഴിയും വീതിയിലുള്ള കുഴിയും എടുത്തു കഴിഞ്ഞാലുള്ള ഗുണമുള്ളത് ഇതിപ്പോൾ ഞാൻ ഇതിപ്പോൾ ഒരു ഏക്കർ സ്ഥലമാണ് നിങ്ങളിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഞാൻ ഈ കവുങ്കയിലും മറ്റ് ഇടവേളകളായിട്ട് കുരുമുളക് നട്ടിട്ടുണ്ട് ഈ കുരുമുളക് ഇവിടെ ഒരു 6-7 ഇനം കുരുമുളക് ഞാൻ വെച്ചിട്ടുണ്ട് കരിമുണ്ട പന്നിയൂർ വണ്ണ പന്നിയൂർ അഞ്ച് ശ്രീകര ശുഭകര അങ്ങനെയുള്ളത് നാടന ഒക്കെയുണ്ട് പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഏറ്റവും നല്ലത് കരിമുണ്ടയാണ് കീടരോഗത്തിനും ഗുണവും കീടരോഗം കുറവുള്ളതും നല്ല ഈൽഡിങ് ഉള്ളത് ഏത് കാലാവസ്ഥയിലായാലും അത്യാവശ്യത്തിന് മുളകുണ്ടാവും അപ്പോൾ ഈ തേനീച്ചകളാണ് ഈ പരാഗണം ചെയ്യുന്നത് പരാഗണം ചെയ്തില്ല എങ്കിൽ ഒരു പൂവും അത് ഒരു ഫലമായിട്ട് നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ഏകദേശം ഒരു 50 പെട്ടിയോളം ഞൊടിയനും അതുപോലെ തന്നെ 19 പെട്ടി ചെറുതേനും എൻ്റെ തൊടിയിലുണ്ട് അതിൽ നിന്ന് തന്നെ എനിക്ക് നല്ലൊരു വരുമാനവും കിട്ടുന്നുണ്ട് തേനീച്ചകളിൽ നിന്ന് നല്ല തേനിൽ നിന്ന് നല്ല വരുമാനം കിട്ടുന്നുണ്ട് തന്നെയല്ല ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും അതിൻ്റെ ഗുണമുണ്ട് അയൽവാസികളുടെ പറമ്പിലും ഈ തേനീച്ചകൾ കൊണ്ട് പരാഗണം ചെയ്തു വരുന്നുണ്ട് ഇത് നമ്മുടെ കൃഷിക്ക് ഏകദേശം നമ്മൾ ഉപയോഗിക്കുന്നത് ജൈവവളങ്ങളാണ് ഇതിപ്പം ജീവാമൃതമാണ് ഈ ജീവാമൃതം നമ്മൾ ഒരു കവുങ്ങിനെ ഇപ്പോൾ മഴക്കാലമാണെങ്കിൽ ഒരു കപ്പ് ഒഴിച്ചാൽ മതി വേനൽക്കാലമാണെങ്കിൽ നമ്മളൊരു കപ്പിൽ 5 ലിറ്റർ വെള്ളം കൂടെ ഒഴിക്കണം ഇത് തന്നെ പ്രധാന വളമാണ് ഞാൻ അധികം വില കൊടുത്തൊന്നും വളങ്ങൾ മേടിക്കുന്നില്ല നമുക്ക് ഒന്നോ രണ്ടോ പശുക്കളുണ്ട് നമുക്കൊരു 4-5 ഏക്കർ ഉണ്ടെങ്കിൽ ഈ ചാണകവും മൂത്രവും ഈ ജീവാമൃത കൂട്ടാണ് ഏറ്റവും നല്ല വളം ഇവിടെ ഇപ്പം നിങ്ങൾ നമുക്കിവിടെ നമ്മൾ ഞാൻ പറഞ്ഞില്ല ചെറിയൊരു ഏരിയയിലാണ് ഞാൻ ഇത്രയും വളർത്തുന്നത് ചെറിയൊരു ഏരിയയിൽ നമ്മൾ വലയൊക്കെ ഇട്ട് താറാവുണ്ട് ഗൂസുണ്ട് പാലക്കാടൻ കോഴിയുണ്ട് കരിങ്കോഴിയുണ്ട് ഇവിടെ ഒരുപാട് ഐറ്റംസ് താറാവ് തന്നെ ഉണ്ട് ഞാൻ എല്ലാം വിറ്റതാണ് ഇനിയിപ്പോൾ ഞാൻ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ ഇവർക്ക് വേണ്ടുന്ന കുളവും വെള്ള സൗകര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് പകല് ഇവർ പുറത്തേക്ക് പോകാൻ പറ്റിയ നമ്മൾ വല കൊണ്ട് അടച്ചതാണ് അപ്പോൾ ഇവർ നമുക്ക് തന്നെ മനസ്സിന് നല്ലൊരു കുളിർമയാണിത് ഇത് ഇതൊരു ടർക്കി കോഴിയാണ് ഇതൊരു പൂവനാണ് ടർക്കിയാണ് ഇത് നമ്മുടെ അടുത്ത് അങ്ങനെയൊന്നും അടുക്കുകയല്ല ഞാൻ മെലവാട്ട് പിടിച്ചുകൊണ്ട് ഇപ്പം കയറി ഇങ്ങ് പോകുന്നതാണ് ഇതിപ്പോൾ ഒരു 8-9 കിലോ ഉണ്ട് ഇത് നമുക്ക് നല്ലൊരു വരുമാനത്തിൻ്റെ മാർഗമാണ് ഈ ടർക്കി കോഴി എന്ന് പറയുന്നത് ഇത് ഗൂസെന്ന് പറഞ്ഞ ഇനമാണ് ഇത് ആരെയും കൊത്തുമൊന്നുമില്ല പലരുടെയും വിചാരം ഇത് കൊത്തി മറിക്കുമെന്നുള്ളതാണ് ഈ കൂടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആടും കോഴിയും താറാവും എല്ലാം ഇതിൻ്റെ അകത്താണ് രാത്രി താമസിക്കുന്നത് നമ്മൾ ഒറ്റ ഡോർ അടച്ചാൽ മതി എല്ലാം സുരക്ഷിതമാണ് ഇവരെല്ലാം രാത്രിയിൽ അങ്ങോട്ട് കയറിക്കോളും എൻ്റെ ഈ സ്ഥലത്തെ 3 കുളമുണ്ട് ഇതൊരു കോൺക്രീറ്റ് കുളമാണ് വീടിൻ്റെ സൈഡാണ് ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണിത് ഇത് വലിയ ചിലവൊന്നുമില്ല സൈഡ് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് മെഷ് വെച്ച് അടിച്ച് തേച്ച് പിടിപ്പിച്ചാണ് ഇപ്പോൾ നമ്മളെ വിരുന്നുകാർ അത്യാവശ്യം ആൾക്കാരൊക്കെ വരുമ്പോൾ ഞാൻ ഈ കുളം വേഗം പറ്റിക്കും കുളം പറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഞാൻ ഇപ്പോൾ പിലോപ്പിയാണ് ഇട്ടിരിക്കുന്നത് ഇതൊക്കെ പിലോപ്പിയ മീനുകളാണ് ഇട്ടർ ചെയ്ത് 2015 എനിക്ക് ഏറ്റവും പഞ്ചായത്തിലെ ഏറ്റവും നല്ല സമ്മിശ്ര കൃഷിയെ എന്നെ തിരഞ്ഞെടുത്തു അപ്പോഴാണ് ഞാൻ ആരാന്ന് എന്താണ് എൻ്റെ കൃഷിയിലും കാര്യങ്ങളിലൊക്കെ ഉള്ള മികച്ച ഗുണങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ തന്നെ മനസ്സിലാക്കിയത് അങ്ങനെ എനിക്ക് അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു 2 ദേശീയ അവാർഡ് 17, 16, 17 കേരകേസരി അവാർഡ് അതുപോലെ തന്നെ 3-4 ജില്ലാ അവാർഡുകൾ മറ്റ് രീതിയിലുള്ള ഒരുപാട് അംഗീകാരങ്ങൾ എന്നെ തേടിയെത്തിയിട്ടുണ്ട് എനിക്ക് ഇത്രയും അംഗീകാരങ്ങളൊക്കെ കിട്ടിയതുകൊണ്ട് എന്നെ കാണാൻ ഒരു 3 മാസം ഇതിപ്പോൾ 2022 ഒരു 3-4 മാസം മുമ്പ് സുരേഷ് ഗോപി നമ്മളെ അറിയപ്പെടുന്ന ഒരു ഫിലിം സാറാണ് അതുപോലെ തന്നെ അദ്ദേഹം നാളികേര വികസന ബോർഡിൻ്റെ മെമ്പറാണ് അതുപോലെ രാജ്യസഭാ അംഗമായിരുന്നു എൻ്റെ ഭവനത്തിൽ വരികയും എന്നെ ഇവിടെ വന്ന് അദ്ദേഹം ആദരിക്കുകയൊക്കെ ഉണ്ടായി അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് അദ്ദേഹം എൻ്റെ ഭവനത്തിൽ വന്നിട്ട് എൻ്റെ കൃഷിയും കൃഷി രീതികളും കുറ്റിയാടി തെങ്ങിൻ്റെ ഗുണങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം വന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കുകയും എനിക്ക് വേണ്ട പ്രോത്സാഹനവും തെങ്ങിൻ്റെ ആ ഒരു വിതരണമൊക്കെ അദ്ദേഹം നടത്തുകയുണ്ടായി അതുപോലെ തന്നെ 17-18 കേരകേസരി അവാർഡ് ലഭിച്ചത് ആ വർഷം നമ്മളെ അന്നത്തെ കൃഷിവകുപ്പ് മന്ത്രിയായിരുന്ന സുനിൽകുമാർ അദ്ദേഹം തൃശ്ശൂർ വെച്ചിട്ടാണ് എനിക്ക് കേരകേശ്വരി അവാർഡ് തന്നത് അതുപോലെ തന്നെ എൻ്റെ അപ്പനായിരുന്നു എൻ്റെ ഗുരു എൻ്റെ ഫാദറായിരുന്നു എൻ്റെ ഗുരു എൻ്റെ അമ്മയാണ് എൻ്റെ ഗുരു
എൻ്റെ കൃഷിത്തോട്ടം എൻ്റെ ഒരു പരീക്ഷണശാലയായിരുന്നു. എൻ്റെ അപ്പനിൽ നിന്ന് അന്ന് കിട്ടിയ ശിക്ഷണവും ഞങ്ങളെ ആ കൃഷി രീതിയൊക്കെ പഠിപ്പിച്ചതിൽ ഞാൻ എന്നും ഇവരെയൊക്കെ സ്മരിക്കാറുണ്ട്. ഞാൻ ഈ ചെറിയ സ്ഥലത്ത് എത്ര പലരും വന്നിട്ട് അതിശയകരമായിട്ട രീതിയിലാണ് പറയുക, വളരെ പൂർണ്ണമായിട്ടുണ്ട്, വളരെ ക്ലിയർ ആയിട്ടുണ്ട്, എല്ലാ ആദായവും ഉണ്ടല്ലോ, എല്ലാ പക്ഷിമൃഗാദികളും ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും, ഇതിനൊന്നും മനസ്സ് വെക്കുന്നില്ല, നമുക്കിവിടെ ഒന്നും ഉണ്ടാകുകയില്ല, ആരും ഇട്ട് കയറി വരികയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ മനസ്സും ആരോഗ്യവും എന്നും നല്ല ഒരു 18-20 വയസ്സിൻ്റെ പൂർണ്ണതയിൽ എന്നും നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശാരീരികമായിട്ട് തന്നെ അധ്വാനിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ. ഓക്കെ, നന്ദി, നമസ്കാരം.